മൂവി ട്രാക്കറിന്റെ റിവ്യൂ സ്പോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്തിട്ട് നമുക്ക് നായകനായിട്ട് വന്നിട്ടുള്ള ഉണ്ടയുടെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വാട്ട്സ് അപ്പ് വേഡ് സ്ക്വാഡ്, ഐ ആം ഉബൈസ് ഫ്രം ത്രീ മെൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഈ ഒരു ഫിലിം അനൗൺസ് ചെയ്ത ടൈമിൽ ഞാൻ അധികം എക്സ്പെക്ടേഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം നമുക്കവിടെ ലാസ്റ്റ് വന്നിട്ടുള്ള പോലീസ് ക്യാരക്ടേഴ്സൊന്നും എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. സ്ട്രീറ്റ് ലൈറ്റ്സ് ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. എബ്രഹാമിൻ്റെ സന്തതികളിത്തെ പോലീസ് ക്യാരക്ടറൊക്കെ നൈസാണ്. ആ ഒരു ഫിലിമും ഒരു നല്ല ഫിലിമൊക്കെ തന്നെയാണ്. ബട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട് ദ ക്യാരക്ടേഴ്സ് ഫ്രം കസബ ആൻഡ് മാസ്റ്റർ പീസ്. എന്തോ രാജൻ സക്രിയ എന്ന ക്യാരക്ടർ മമ്മൂക്ക ചെയ്തിട്ടുള്ള പോലീസ് ക്യാരക്ടേഴ്സിൽ വെച്ച് നോക്കുമ്പോൾ ഒരു നല്ല ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നിയില്ല. മാസ്റ്റർ പീസ് ആണെങ്കിൽ ഓവർ റേറ്റഡ് ആക്ഷൻസും പിന്നെ ഒരു പോക്കിരി സ്റ്റൈലിൽ വന്നിട്ടുള്ള ഒരു ക്ലൈമാക്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഏറെക്കുറെ ഒരു ക്ലീഷ ആയിപ്പോയി. പക്ഷേ ഉണ്ടയിലോട്ട് വരുമ്പോൾ മണി സാറ് അതൊരു എക്സെപ്ഷണൽ പെർഫോമൻസ് തന്നെയാണ്. പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു. സോ നമുക്ക് ഈ ഒരു ഫിലിമിൻ്റെ റിവ്യൂലോട്ട് വരാം. ഇന്ത്യയിൽ സാധാരണ ഒരു പോലീസ് സ്റ്റോറി എപ്പോഴും ഒരു കൊമേഴ്ഷ്യൽ രീതിയിലാണ് കൂടുതലും വരാറ്. എടുത്തു പറയുകയാണെങ്കിൽ രോഹിത് ഷെട്ടി സ്കോർപ്പിയോ കൊടുന്ന് ചാടിപ്പിച്ച് ഡോറും തുറന്ന് വരുന്ന എൻട്രിയും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ കമ്മീഷണറിൽ സുരേഷ് ഗോപി പറയുന്ന പോലെ മോഹൻ തോമസിൻ്റെ ഉച്ചഷ്ടം അമേദ്യം, ഇതൊക്കെയാണ് കൂടുതലും ഇന്ത്യൻ ഫിലിംസിൽ വരുന്ന പോലീസ് ഫിലിംസിൻ്റെ ഒരു സ്റ്റൈല്. പക്ഷേ ഉണ്ടയിലേക്ക് വരുമ്പോൾ മാസ് കാണിക്കാനോ അല്ലെങ്കിൽ ഓവർ റേറ്റഡ് സീൻസ് കാണിക്കാനോ അങ്ങനെയൊന്നും ശ്രമിക്കുന്നില്ല. ഒരു പക്ക റിയലിസ്റ്റിക് ടൈപ്പിലാണ് ഫിലിമിന്റെ അവതരണങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഒരു വിധത്തിൽ മമ്മൂക്ക ചെയ്തിട്ടുള്ളതിലെ നല്ലൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പോലീസ് ക്യാരക്ടറാണ് SI മണികണ്ഠൻ. ഞാൻ ആർട്ടിക്കിൾ 15 വീഡിയോയിൽ പറഞ്ഞ പോലത്തെ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു ഫിലിമിൽ കാണിച്ചിട്ടുണ്ട്. കാസ്റ്റിൻ്റെ രീതിയിൽ നാട്ടിലൊരു വിലയില്ലാണ്ട് നിൽക്കുമ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ജോലിക്ക് കയറുന്നത്. പക്ഷെ അവിടെയും ഇതുപോലത്തെ ഇൻസിഡൻസ് ആണ് ഒരു പോലീസ് കോൺസ്റ്റബിൾ നേരിടുന്നത്. പിന്നെ ഇന്ത്യയിലുള്ള ട്രൈബൽസ് ആയിട്ടുള്ള ആൾക്കാരെ മാവോയിസ്റ്റ് ആയിട്ട് ചിത്രീകരിക്കുന്നതും പാവപ്പെട്ടവരെ എല്ലാം അടിച്ചമർത്തുന്നതൊക്കെ ഈ ഒരു ഫിലിമിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇലക്ഷനിൽ കുറേ കാലമായിട്ട് സംഭവിക്കുന്ന കള്ളവോട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫിലിമിൽ കാണിച്ചിട്ടുണ്ട്. കേരള പോലീസിനുള്ളൊരു ട്രിബ്യൂട്ട് പോലെയാണ് ഉണ്ട ഖാലിദ് റഹ്മാൻ ഒരുക്കിയിരിക്കുന്നത്. മണിസാർ ലീഡ് ചെയ്യുന്ന ഒരു കൂട്ടം പുതിയ ഓഫീസേഴ്സ് അടങ്ങിയിട്ടുള്ളൊരു ടീം. സോ ഇവരെ മാവോയിസ്റ്റ് അറ്റാക്ക് തടയാൻ വേണ്ടിയിട്ടാണ് അയക്കുന്നത്. അതിപ്പോൾ അർജുന അശോകനും ഷൈൻ ടോം ചാക്കോ പിന്നെ കുറേ ഫെമിലിയർ ഫേസസൊക്കെ ഉണ്ട്. ഇവർക്ക് കിട്ടിയ ചാൻസ് എല്ലാം ഇവർ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. SI മണികണ്ഠൻ എന്ന ക്യാരക്ടറാണ് കൂടുതലും ഇഷ്ടപ്പെട്ടത്. ഒരു സിമ്പിൾ മനുഷ്യൻ, പക്ഷെ ചെറുതായി പേടിയുമുണ്ട്, ധൈര്യക്കുറവുമുണ്ട്. പക്ഷെ തൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് അദ്ദേഹത്തിന് നല്ല ബോധമുണ്ട്. നല്ല നീറ്റായിട്ടുണ്ട് ഈ ഒരു ഫിലിമിലെ ഹ്യൂമർ എല്ലാം. ഓരോ സിറ്റുവേഷൻസിലും സ്പോട്ടിൽ അടിച്ചു കയറി വരുന്ന കോമഡിയും കാര്യങ്ങളൊക്കെയാണ്. എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് ഭയന്ന് നിൽക്കുമ്പോൾ ഓരോരുത്തർ ചെയ്യുന്ന മാനറിസം കൊണ്ടുള്ള കോമഡി, പിന്നെ എന്തോ മാസ് കാണിക്കാൻ വേണ്ടി ഓരോ ക്യാരക്ടേഴ്സും പോകുമ്പോൾ അത് ചീറ്റിപ്പോകുമ്പോൾ ഉള്ള കോമഡി, ഡയലോഗ്സിനുള്ള കൗണ്ടർ കോമഡി, അങ്ങനെ ഓരോ രീതിയിലും ഈ ഒരു ഫിലിമിൽ വന്നിട്ടുള്ള ഹ്യൂമറെല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാ ആംഗിളിലും എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫിലിമിൽ വന്നിട്ടുള്ള കോമഡി സീൻസ് എല്ലാം കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. ഖാലിദ് റഹ്മാൻ അനുരാഗ കരിക്കിൻവെള്ളം എന്ന ഫിലിമിന് ശേഷം ഡയറക്ട് ചെയ്യുന്നൊരു ഫിലിമാണ് ഉണ്ട. എന്താ പറയുക, ഒരു വെൽ എക്സിക്യൂട്ടഡ് ഡയറക്ഷൻ എന്നൊക്കെ പറയാം. കാരണം സ്ഥിരമായി മലയാളത്തിൽ കണ്ടുവരുന്നൊരു പോലീസ് സ്റ്റോറി സ്റ്റൈലല്ല ഉണ്ടയുടേത്. അതിൽ നിന്നൊക്കെ വളരെ വ്യത്യാസമാണ്. ആക്ഷൻ ഹീറോ ബിജു ജോസഫ്, ഇതിനൊക്കെ ശേഷം എന്തൊരു റിയലിസ്റ്റിക് പോലീസ് സ്റ്റോറിയാണ് ഉണ്ടയുടേത്. ഉണ്ടയുടെ മ്യൂസിക്കെല്ലാം പ്രശാന്ത് പിള്ള ഒരു ക്വാളിറ്റിയിൽ ചെയ്തിട്ടുണ്ട്. കാരണം ഫിലിമിൻ്റെ ഒപ്പം ആ ഒരു ഫ്ലോയിൽ പോവാൻ BGM കൊണ്ട് സാധിക്കുന്നുണ്ട്. ഫിലിമിൻ്റെ നരേഷനും സുജിത് പുരുഷൻ്റെ സിനിമാറ്റോഗ്രഫിയും പിടിച്ചു നിർത്തുന്നുണ്ട്. ഖാലിദ് റഹ്മാൻ്റെയും ഹർഷാദിൻ്റെയും സ്ക്രിപ്റ്റ് ഒരൊന്നൊന്നര എഴുത്താന്നും കൂടി പറയാം. എനിവേയ്സ് ചെയ്ത എല്ലാവർക്കും കിടുക്കിയിട്ടുണ്ട്. സാധാരണ ബിഗ് MSൻ്റെ പടങ്ങൾ വരുമ്പോൾ അവർ കഴിഞ്ഞ് ആ പടത്തിൽ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുക്കാറുള്ളോ, അല്ലെങ്കിൽ അവരെ മാത്രം ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു ഫിലിം ചെയ്യുക. പക്ഷേ എന്തോ ഉണ്ട കണ്ടപ്പോൾ അങ്ങനത്തെ രീതി ഉള്ളതായിട്ട് തോന്നിയില്ല. മമ്മൂക്കയെ മാത്രം നോക്കാണ്ട് എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് കൊടുത്ത നല്ല റോൾസ് എല്ലാം അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആസിഫ് അലി വിനയ് ഫോർട്ട് ക്യാമിയോ അപ്പിയറൻസ് കണ്ടപ്പോൾ ആറ്റിങ്ങലല്ലേ വീട് ആ ഒരു സീനി റീക്രിയേറ്റ് ചെയ്ത പോലെ തോന്നി. സത്യം പറഞ്ഞ രണ്ട് സീനേ വരുന്നെങ്കിലും അതിലെടുത്ത് പറയാൻ ഒന്നും തന്നെയില്ല.
ഉണ്ട ഒരു സോഷ്യോ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് കാണിക്കുന്നുണ്ട്, അതിന്റെ പിന്നാലെ ഓടിപ്പോകുന്നില്ല. എന്നാലും പൊളിറ്റിക്കലായിട്ട് ഈ നാട്ടിൽ നടക്കുന്ന തട്ടിപ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫിലിമിൽ കാണിക്കുന്നുണ്ട്. കേരള പോലീസിന്റെ ഒരു പൾസ് എന്താന്നുള്ളൊരു കാര്യം ഖാലിദ് റഹ്മാൻ കാണിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ബ്യൂറോക്രസിയും അഡ്മിനിസ്ട്രേഷനും തമ്മിലുള്ള അന്തരം ഈ ഒരു ഫിലിമിൽ വരുന്നുണ്ട്. ഓരോ മനുഷ്യന്റെ ആവശ്യങ്ങളും ഫീലിംഗ്സിനും വേണ്ടി ഉണ്ടായിട്ടുള്ള ഒരു പോലീസ് സ്റ്റോറി. റിയലിസ്റ്റിക് പടങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് പോയി കാണാൻ പറ്റിയൊരു നല്ലൊരു ഫിലിമാണ് ഉണ്ട. മാസ് ഡയലോഗ്സും ആക്ഷൻസും ഒക്കെ പ്രതീക്ഷിക്കുന്നവർക്ക് ചിലപ്പോൾ പിടിക്കണമെന്നില്ല. ഒരു റിയലിസ്റ്റിക് അപ്രോച്ചിൽ ഈ ഒരു ഫിലിം പോയി കണ്ടാൽ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പം നിങ്ങൾക്കുള്ള വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഡി എം ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഗായ്സ്.